നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൂസ്കി രാത് എന്ന് പറഞ്ഞ പ്രേംചന്ദ്രിന്റെ കഥയെ കുറിച്ചാണ് പ്രേംചന്ദ്രനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥാകൃത്താണ് അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ സബ്സെ പ്രസിദ്ധ കഹാനിക്കാരെ അതായത് പ്രസിദ്ധനായ കഹാനിക്കാരാണ് ഇദ്ദേഹത്തിന്റെ ചില രചനകൾ ഇവയൊക്കെയാണ് കഫൻ നമക്ക ദാസോഖ ഠ ഠ കൂടാതെ ഇദ്ദേഹത്തിന്റെ രചനകൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കഹാനി സമ്രാട്ട് എന്നും അറിയപ്പെടാറുണ്ട് രംഗഭൂമി കർമ്മഭൂമി നിർമ്മല ഗോദാൻ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉപന്യാസങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കഥ പൂസ്കി റാത്ത് എന്നാണ് പൂസ്കി റാത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ തണുപ്പുള്ള രാത്രി എന്നാണ് പൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് അല്ലെങ്കിൽ തണുത്ത് മഞ്ഞുള്ള രാത്രി എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് ഈ കഥയുടെ മെയിൻ കഥാപാത്രം ഹൽക്കു ആണ് അപ്പോൾ ഹൽക്കു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ കഥയുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ളത് കൂടാതെ ഇതില് ഉള്ള മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പേര് ഒന്ന് മുന്നി അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് പിന്നെയുള്ളത് ജബ്ര അത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു നായയുടെ പേരാണ് കൂടാതെ മറ്റൊരു ക്യാരക്ടറിൻ്റെ പേര് പറയുന്നത് സഹന എന്നാണ് അതായത് ഒരു ജമീന്ദാർ അല്ലെങ്കിൽ ഒരു ലാൻഡ് ലോഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ സഹന എന്ന് പറയുന്ന ആൾ ഒരു ലാൻഡ് ലോഡാണ് ഈ ഒരു ജമീന്ദാർ അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണി എന്നെല്ലാം പറയുന്നത് പോലെ അപ്പോൾ അത് അയാളാണ് മറ്റൊരു ക്യാരക്ടർ അപ്പോൾ ടോട്ടൽ ഇതിൽ നാല് ക്യാരക്ടേഴ്സാണുള്ളത് അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലേക്ക് കടക്കാം ഈ ഒരു സ്റ്റോറി കൊണ്ട് നമ്മുടെ കഥാകൃത്തെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് അല്ലെങ്കിൽ ഭാരതത്തിൽ നടന്നു വരുന്ന കിസാനിനോട് അതായത് കർഷകർക്ക് കർഷകൻ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിൽ പൊതുവെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഹയർ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് പദവിയിലുള്ള ആൾക്കാരൊക്കെ ഇവരെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇവരെ ഇവരുടെ കയ്യിൽ നിന്ന് അഥവാ നമ്മുടെ ഈ കർഷകർ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ കഴുത്തിറക്കുന്ന തരത്തിലുള്ള പലിശ വാങ്ങുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രേംചന്ദ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഥ നോക്കാം ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടർ അതായത് ഹൽക്കൂ എന്ന് പറയുന്ന ആൾ തൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഭാര്യനോട് സംസാരിക്കുകയാണ് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കാരണം വീട്ടിൽ ഇന്നലെ ഇന്നലെ സഹനം വന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇനി നീ വാങ്ങിയ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ അയാൾ എന്നെ ഉപദ്രവിക്കും ദേഹോപദ്ര ദേഹോപദ്രവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൽക്കു തൻ്റെ ഭാര്യയായ മുന്നിയോട് പറയുകയാണ് അപ്പോൾ അപ്പോൾ ഇദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്താലും രാത്രിയും ദിവസവും എല്ലാം ഒന്നാക്കി പണിയെടുത്തു കഴിഞ്ഞാൽ കൂടി ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ് കൂടാതെ ഇതിനു മേളെ ഈ ഒരു സഹനയുടെ ചൂഷണവും അവരെ ഉപദ്രവവും ഒക്കെ സഹിച്ച് നമ്മുടെ ഹൽക്കു ജീവിക്കുകയാണ് അപ്പോൾ തന്റെ ഭാര്യയോട് പറയുകയാണ് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നിന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഹൽക്കുവിൻ്റെ ഭാര്യ മുന്നി റിപ്ലൈ പറയുകയാണ് എന്റെ കയ്യിൽ ഇപ്പോ ആകെ ഉള്ളത് ഒരു മൂന്ന് രൂപയാണ് അത് മഞ്ഞുകാലത്ത് അതായത് പൂസ്കി രാത്കോ അതിനു വേണ്ടിയിട്ട് ഹൽക്കൂവിന് വേണ്ടി ഒരു സ്വെറ്റർ വാങ്ങാൻ വെച്ചതാന്ന് ആ ഒരു പൈസ വാങ്ങേണ്ടിയിട്ട് വെച്ച പൈസയാണെന്ന് പറഞ്ഞു അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഹൽക്കൂ തൻ്റെ ഭാര്യയോട് പറഞ്ഞു അഥവാ നീ എനിക്ക് ആ പൈസ തന്നില്ലെങ്കിൽ ഇനി ഞാൻ വളരെയധികം ചൂഷണം അനുഭവിക്കേണ്ടി വരും നമ്മുടെ സഹനയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം ദേഹോപദ്രവം ചെയ്യുന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭാര്യയെ അവസാനം ഹൽക്കു സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുന്നി തൻ്റെ കയ്യിലുണ്ടായ ആ മൂന്ന് രൂപ ഹൽക്കുവിന് കൊടുത്തു ആ പൈസ ഹൽക്കു എന്നിട്ട് സഹനക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റിന് ശേഷം അടുത്ത സീൻ എന്ന് പറയുന്നത് ആ ഒരു പൂസ്കി രാത് അതായത് ആ മഞ്ഞുള്ള രാത്രി വന്നു അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു വെതർ വരാൻ തുടങ്ങി നമ്മുടെ തണുപ്പ് കാലം അടുത്ത് വന്നു അങ്ങനെ ഈ ഒരു തണുപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഹൽക്കു ഈ പാടത്ത് രാത്രി സമയം ആ ഒരു കൃഷിയൊക്കെ നോക്കി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ടായിരുന്നു അപ്പോൾ തണുപ്പിന്റെ സമയത്താണെങ്കിൽ നമുക്കറിയാം ഒബ്വിയസ്ലി നൈറ്റ് ടൈമില് വളരെയധികം പൊതുവേ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതിനെ കാട്ട് കാട്ടിയും തണുപ്പ് രാത്രി സമയത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമില് അവിടെ സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു സ്വെറ്ററോ അല്ലെങ്കിൽ ഒരു കമ്പിളി പുതപ്പോ ഇല്ലാതെ അവിടെ നിൽക്കലും വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സമയമാണെങ്കിൽ തൻ്റെ കയ്യിൽ പൈസയില്ല കമ്പിളി വാങ്ങാൻ അങ്ങനെ പൈസ ഇല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറെ ഒരു പുതപ്പോ ഒന്നും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഉണ്ടായ പൈസ സഹനക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ഹൽക്കും എന്തു ചെയ്തു തൻ്റെ വളർത്തു നായിയായ ജബറേനിയും കൂട്ടിയിട്ട് ഈ പാടത്ത് പാടത്തുള്ള കൃഷിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാത്രി പോവുകയാണ് അങ്ങനെ പോയി അപ്പോൾ രാത്രി കുറേ നേരം പിന്നിട്ട ശേഷം തണുപ്പ് വളരെയധികം കൂടാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഹൽക്കും എന്താ ചെയ്തത് ചിലം വലിക്കാൻ തുടങ്ങി ഓ ചിലം പിഴലക ചിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹുക്ക ഹുക്ക കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഹുക്ക വലിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ബീഡി പണ്ട് കാലത്ത് ആൾക്കാർ ബീഡിക്ക് പകരം ഹുക്കയാണ് വലിക്കുന്നത് അപ്പോൾ ആ ഒരു ഹുക്ക വലിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ചിലം പിനയ്ക്ക് ബാദ് ഉസേ തൊടി ദീർഘയിൽ കുച്ച് ആരാമില്ല അപ്പോൾ ആ ഒരു തണുപ്പിൽ ഈ ഒരു ചിലം പീന അതായത് ഈ ഒരു ഹുക്ക വലിക്കുക എന്നറിയുന്നത് കുറച്ചൊരാശ്വാസം തര തനിക്ക് തന്നു എന്നാണ് ജബറേട പറയുന്നത് അപ്പോൾ എങ്കിലും ആ തണുപ്പ് വളരെയധികം അസഹനീയമായി കൂടിക്കൊണ്ടേയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഹൽക്കു ചെയ്തു തൻ്റെ വളർത്തു നായയായ ജബറേനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോൾ ഈ വളർത്തു നായയുടെ മേലിൽ നിന്ന് ആ വളരെയധികം ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു അത് വളരെയധികം ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ കൂടി അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഹൽക്കു ജബറേനെ കെട്ടിപ്പിടിച്ചിരുന്നു അങ്ങനെയെങ്കിലും ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പക്ഷേ പിന്നീടും തണുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ രാത്രി കുറച്ചു നേരം പിന്നിട്ടപ്പോൾ ഹൽക്കൂ മെല്ലെ ഒന്ന് മയങ്ങിപ്പോയി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാടത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു വയലിൽ നിന്നും എന്തോ മറ്റു മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കേട്ട് നമ്മുടെ വളർത്തു നായയായ ജബ്രി എണീക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ ജബ്ര പോയി നോക്കാൻ തുടങ്ങി എ എങ്കിൽ കൂടി നമ്മുടെ ഈ മെയിൻ ക്യാരക്ടറായ ഹൽക്കു ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം അദ്ദേഹത്തിന് ഈ ഒരു തണുപ്പിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ ചുരുണ്ടുകൂടി കിടക്കുകയാണുണ്ടായത് അപ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടിരുന്നത് കാരണം തന്നെ അദ്ദേഹത്തിന് ആ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റാതെ തൻ്റെ മുട്ട് മടക്കി അത് നെഞ്ചോട് അടുപ്പിച്ചിട്ട് അതിലേക്ക് തല താഴ്ത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ചുരുണ്ടുകൂടി നിൽക്കുവാണ് നമ്മുടെ ഹൽക്കും ഒരു സ്വെറ്ററോ ഒരു കാര്യവും ഇല്ല അപ്പോൾ നമുക്കറിയാം ആ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ എന്തായാലും ആ ഒരു ചുരുണ്ടു കൂടി കിടക്കുകയല്ലാതെ വേറെ വഴിയില്ല അപ്പം അങ്ങനെ കിടന്നു കുറേ നേരം പിന്നിട്ടപ്പോൾ നമ്മുടെ ഹൽക്കുവിന് ഒരു ഐഡിയ തോന്നി ആ ഒരു പാടത്തിനടുത്ത് തന്നെ ഒരു മാവിൻ്റെ തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാവൻ തോട്ടത്തിൽ ഒരുപാട് ഇലകൾ പൊഴിഞ്ഞു വീഴാറുണ്ട് അപ്പോൾ ആൽക്കു ചിന്തിച്ചത് ആ ഇ ഇലകളൊക്കെ സ്വരൂ കൂട്ടിയതിന് ശേഷം അത് കത്തിച്ചിട്ട് ഈ ഒരു തണുപ്പിൽ നിന്ന് തനിക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നാണ് അപ്പോൾ ആ ഒരു പ്ലാനിൽ നമ്മുടെ ഹൽക്കുവും തൻ്റെ വളർത്തുന്ന നായയായ ജബറേനിയും കൂട്ടിയിട്ട് ആ ഒരു മാവിൻ്റെ തോട്ടത്തിലേക്ക് പോവുകയാണ് അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി അവിടെയുള്ള ഇലകളൊക്കെ സ്വരൂപിച്ച് അതിൽ തീ കൊളുത്തിയിട്ട് അതിന് ചുറ്റുവിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞത് ആ ഒരു തീ അണഞ്ഞു എങ്കിൽ കൂടി നമ്മുടെ ഹൽക്കുവിന് അവിടെ നിന്ന് എണീക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല അവൻ വളരെയധികം ആ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റാതെ മടി പിടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി എന്നിട്ട് ആ തീ അണഞ്ഞത് കാരണം തന്നെ ഇനി ബാക്കി ബാക്കിയുണ്ടാകുന്നത് അതിൻ്റെ ചാരമാണ് അപ്പോൾ ആ ചാരത്തിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ചാര ഒക്കെ വാരി തൻ്റെ ദേഹത്തെ പുരട്ടിയിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെയെങ്കിലും തനിക്ക് ഒരല്പം ചൂട് ലഭിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഹൽക്കും അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഇനി അടുത്ത സീൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് മോർണിംഗ് ആണ് അപ്പോൾ നെക്സ്റ്റ് മോർണിങ്ങിൽ നമ്മുടെ ഹൽക്കുവിൻ്റെ ഭാര്യയായ മുന്നി ആ ഒരു പാടത്തിലേക്ക് വരികയാണ് അപ്പോൾ പാടത്തെത്തിയതും കാണാൻ സാധിച്ചത് ഹൽക്കു കിടന്നുറങ്ങുന്ന ഉണ്ടായത് ജബറയെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ചുറ്റു നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ആ പാടത്തുണ്ടായ മുഴുവൻ കൃഷിയും ഇപ്പോൾ നാശമായിരിക്കുകയാണ് കാരണം രാത്രി ഈ തണുപ്പ് കാരണം തന്നെ ഹൽക്കു ഉറങ്ങിപ്പോയി ജബറക്ക് കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോ മറ്റ് കാട്ടിലെ മൃഗങ്ങളൊക്കെ വന്നിട്ട് അവരുടെ കൃഷി മുഴുവനായിട്ട് നശിപ്പിച്ചു കളഞ്ഞിരുന്നു അപ്പോ ഇത് പറഞ്ഞ് ഹൽക്കുവിനെ ഉണർത്തി എണീപ്പിച്ചു പക്ഷെ ഹൽക്കുവിൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല കാരണം മറിച്ച് അദ്ദേഹം വളരെയധികം സന്തോഷന സന്തോഷവാനാവുകയാണ് ചെയ്തത് കാരണം ഇനി മുതലേ ഇദ്ദേഹത്തിന് ഇനി രാത്രി ഈ കൃഷി പരിപാലിക്കാൻ വേണ്ടിട്ട് വരേണ്ട എന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പൊ അതാ ആലോചിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ മുഖത്ത് ഭാവ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇതോടുകൂടി ഈ ഒരു കഥ അവസാനിക്കുകയാണ് ഈ കഥ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൃഷി നഷ്ടമായതിനു ശേഷം നമ്മുടെ ഹൽക്കു വീണ്ടും മസ്ദൂരി കെലിയ ജാത്ത അതായത് അദ്ദേഹം മറ്റു എടുക്കാൻ പോവാൻ പോവാനേ ഇനി ഇദ്ദേഹത്തിന് മാർഗമുള്ളൂ കാരണം കൃഷിയിൽ നിന്ന് ഇനി ഒന്നും ലഭ്യമാകാനുള്ള സാധ്യത ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കൂലിപ്പണിക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഭാരതത്തിലെ മറ്റു കർഷകരുടേതും അവരെല്ലാവരും തൻ്റെ ഇങ്ങനെ ഒരു കൃഷി നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവർക്ക് മറ്റൊരു വഴിയില്ലാതെ എന്തെങ്കിലും ഒരു ജോലി തേടി പോവുകയാണ് ചെയ്യാറുള്ളത് കൂടാതെ ഇവർ ഇപ്പോൾ ഒരു കൃഷി തുടങ്ങി അല്ലെങ്കിൽ കൃഷി ചെയ്യേണ്ടിയിട്ട് ആരെടുക്കുന്നെങ്കിലും ഒരു കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനും അവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ വലിയ ലാൻഡ് ലോഡ്സെല്ലാം അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുകളെയൊക്കെയാണ് നമ്മുടെ കഥാകൃത്തായ പ്രേംചന്ദ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത് സോ ഇഫ് യു ഫൈൻഡ് വീഡിയോ യൂസ്ഫുൾ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ദി ലൈക്ക് ബട്ടൺ